പ്രശ്നമുണ്ടായിരുന്നത് പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ സമാധാനപരമായി കാര്യങ്ങൾ പുരോഗമിക്കുന്നു. നമുക്ക് ഇടുക്കി ജില്ലയിലേക്ക് പോകണം. ഇടുക്കിയിൽ തമിഴ്നാട്ടിൽ നിന്നും കാട്ടുപാത വഴി കേരളത്തിലെത്തി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപവുമായി കോൺഗ്രസും ബി ജെ പിയും. 3000-ൽ അധികം പേർ കള്ളവോട്ട് ചെയ്യാനായി തമിഴ്നാട്ടിൽ നിന്നും ഇടുക്കിയിലെത്തിയതായാണ് പരാതി. നെടുങ്കണ്ടത്ത് ഒരു സംഘം ആളുകളെ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു. എന്നാൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതെന്നായിരുന്നു ഇവർ പോലീസിനോട് പറഞ്ഞത്. കമ്പമേട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ജീപ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. കള്ളവോട്ട് ചെയ്യാനെത്തിയവരാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സിജോ വി ജോൺ ചേരുന്ന സിജോ, വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നു എന്ന പരാതിയുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ നമുക്ക് തെളിയിക്കാവുന്ന വിധമുള്ള കാര്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കള്ളവോട്ട് സംബന്ധിച്ച ആരോപണം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണം ഇതുവരെയും പറയാൻ സാധിക്കില്ല. ഈ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ പോലീസും വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നേരത്തെ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ 2800 ഇരട്ട വോട്ടുകളുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ എലക്ഷൻ നടക്കുന്ന അതേ ദിവസം തന്നെയാണ് തമിഴ്നാട്ടിലും എലക്ഷൻ നടക്കുന്നത്. എന്തായാലും ഇരട്ട വോട്ട് തടയുന്നതിന് വേണ്ടിയിട്ട് അതിർത്തിയിൽ 4 ചെക്ക് പോസ്റ്റുകളിലായി കേന്ദ്ര സേനയെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവരെ പൂർണ്ണമായും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇതിനെ മറികടന്നുകൊണ്ട് കാട്ടുപാതകളിലൂടെ ആളുകളെ എത്തിക്കുന്നുവെന്ന ആരോപണമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഉന്നയിച്ചു വെക്കുന്നത്. ബി ജെ പി ഉടുമ്പൻചോല സ്ഥാനാർത്ഥി സന്തോഷ് മാധവൻ ആരോപിച്ചിരിക്കുന്നത് ഏകദേശം 3000-ൽ അധികം പേർ സി പി എമ്മിന്റെ സഹായത്തോടെ കാട്ടുപാതകളിലൂടെ കടന്ന് കേരളത്തിലെത്തി വോട്ട് ചെയ്യാൻ സജ്ജരായിരിക്കുകയാണ്. പലരും വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ സി പി എം ഇന്ന് പറയുന്ന മറുപടി പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ തെളിയിക്കട്ടെ എന്ന കാര്യമാണ് പറയുന്നത്. എന്തായാലും രാവിലെ കമ്പമേട്ടിന് സമീപം കോമ്പയാറിന് സമീപത്ത് വെച്ചാണ് 11 പേരടങ്ങുന്ന സംഘത്തെ ബി ജെ പി പ്രവർത്തകർ വാഹനം തടയുകയും ചെയ്തത്. ഇവർ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ എത്തി കള്ളവോട്ട് ചെയ്യാൻ എത്തിയവരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സംഘത്തിലുള്ള ആളുകൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണെന്നും തുടർ ഏല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും അതോടൊപ്പം തന്നെ അവർ തമിഴ്നാട്ടിലേക്ക് ഒരു മരണാനന്തര ചടങ്ങിൽ പോകാൻ വേണ്ടി പോകുന്ന വഴി ഈ ബി ജെ പി പ്രവർത്തകർ തടയുകയാണെന്നൊരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉടുമ്പൻചോലയിലെത്തി ഇവരുടെ രേഖകളൊക്കെ കൃത്യമായി പോലീസ് പരിശോധിക്കുകയാണ്. കുറച്ചു പേർ ഇപ്പോൾ നെടുങ്കണ്ട പോലീസ് സ്റ്റേഷനിലുണ്ട്. മറ്റാളുകളുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഒരു ആരോപണമായി തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. കള്ളവോട്ട് നടന്നു അല്ലെങ്കിൽ അക്രമങ്ങൾ നടന്നു എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇടുക്കിയിലെ മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ്? 5 മണ്ഡലങ്ങളുണ്ട്. പല മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമുണ്ട്. പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തെ എത്രയൊക്കെ എത്തും അല്ലെങ്കിൽ അത് കടക്കും? എന്താണ് സൂചന? തീർച്ചയായും രാവിലെ മുതൽ തന്നെ മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനമാണ് ജില്ലയിൽ ഉയർന്നു വന്നിരുന്നത്. 12 മണിയുള്ള വരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 32-33% എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അനൌദ്യോഗിക കണക്കനുസരിച്ച് 1 മണി വരെയുള്ള കണക്കിനായി ഇപ്പോൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഏകദേശം ഒരു 40% ഇപ്പോൾ പോളിംഗ് നടന്നു എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ മത്സരം നടക്കുന്ന ഇടുക്കിയിലും അതോടൊപ്പം തന്നെ ദേവികുളം തിരുമേടും ഒക്കെ പോളിംഗ് ശതമാനം ഉയർന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഉച്ച സമയം ആയതോടുകൂടി തന്നെ ഇപ്പോൾ അത്ര വലിയ ക്യൂ എന്തായാലും പല പോളിംഗ് സ്റ്റേഷനിലുള്ള എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്തും. കഴിഞ്ഞ തവണത്തെ അത്ര തവണ പോളിംഗ് ശതമാനം ഉണ്ടാവും. ഒരുപക്ഷെ അതിന് അപ്പുറത്തേക്ക് കടന്നു പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ശരി സിജോ, നമുക്കിനി തൃശൂർ ജില്ലയിലേക്ക് പോകണം. തൃശൂരിലും